നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. മലയാളമാസം വർഷം 1197 മിഥുനമാസം 4 മുതൽ 11 വരെയുള്ള മലയാളം തീയതികളിലും ശനിവാരം മുതൽ ശനിവാരം, അതോടൊപ്പം ഇംഗ്ലീഷ് 2022 ജൂൺ 18 മുതൽ 25 വരെയുള്ള തീയതികളിലെ വാരഫലത്തെയാണ് ചിന്തിക്കുന്നത്. ഈ വരുന്ന വാരത്തിൽ അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഉദയത്തിൽ ശുക്രസഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നു. 12-ാമിടത്ത് മീനത്തിൽ ശുക്രൻ, മീനത്തിൽ വ്യാഴം, ചൊവ്വയോടുകൂടി 11-ൽ സുഹൃതസ്ഥാനത്തിതാ ശനീശ്വരനം സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി ദോഷം മാറിയിട്ട് ജീവിതത്തിൽ അശ്വതി ഭരണി കാർത്തിക കാലല്ലേ. കുറേ ആൾക്കാരുടെ മെസ്സേജ് ഉണ്ട്, തിരുമേനി എന്തുവേണ്ടു കണ്ട ശനി, ശനിയെ കൊണ്ടുള്ള ഒരു ദുരിതം എന്ന് പറഞ്ഞുകൂടാ. ഏതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമാദേശാർത്ഥ ധർമ്മത്തിനനുസരിച്ചിട്ട് ജീവിക്കുന്ന അവരെ സംബന്ധിച്ച് ധാർമ്മികമായിട്ടുള്ള ജീവിതം ക്രമം തെറ്റുമ്പോഴാണ് ഇത്രേ ശനീശ്വരൻ്റെ കോപം ഉണ്ടാവുക, പിഴയുണ്ടാവുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യധാർമ്മിക കാര്യങ്ങളെ പോഷിപ്പിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഭഗവത എന്നുള്ള ശബ്ദത്തെ നമുക്ക് ഉറപ്പിക്കാം. നമ്മുടെ ഒരു മനോബലമാണത്. അത് ഏത് വിചാരത്തിൽ പ്രാർത്ഥിച്ചാലും ആ ഒരു ഈശ്വര വിചാരത്തോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കുക. അശ്വതി ഭരണി കാർത്തികക്കാലിന് വളരെയധികം തുറന്നിട്ടുള്ള ഒരു സമയമാണ്. ഭാഗ്യത്തിലേക്ക് സകല അനുകൂലങ്ങളും വന്ന് കിടക്കുന്ന കാലമാണ്. അതോടൊപ്പം സാമൂഹിക ജീവിതം, നമ്മുടെ നിത്യജീവിതം വളരെയധികം തിരക്ക് പിടിച്ച് വരുന്നതായിട്ട് കാണാം. അതോടൊപ്പം നമ്മുടെ വാക്ക് ചാതുര്യകൾ, സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രഭാഷണ രംഗത്തും മറ്റുള്ളവരെ സംബന്ധിച്ചിട്ടും മറ്റ് അധ്യാപക വൃത്തി ഏർപ്പെടുന്നവരെ സംബന്ധിച്ചും നമ്മുടെ കുട്ടി മക്കളെ സംബന്ധിച്ചൊക്കെ ബുധൻ 2-ാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹോർ ദോഷം ബുധോർഹന്തി, ആ ബുധനെ കൊണ്ട് രാഹുവിൻ്റെ ഒരു ദോഷത്തെ ഇല്ലാതാക്കുന്നതോട് കൂടിയിട്ട് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിപ്പോൾ നടക്കുന്നത്. നല്ലതുപോലെ മനസാന്നിധ്യം കൈവിടാതെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അധ്യാപകരെ സംബന്ധിച്ചും നല്ലതെന്ന് പറഞ്ഞല്ലോ. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാനുള്ളൊരു യോഗഭാഗ്യമുണ്ട്. ഭൂമി ഇടപാടാവട്ടെ, സാമ്പത്തികമായിട്ടുള്ള മറ്റ് ഇതര ക്രയവിക്രയാദികളിലൂടെയൊക്കെ നല്ല ഒരു സമ്പദ് വ്യവസ്ഥ വന്നു ചേരാനുള്ളൊരു യോഗഭാഗ്യം ഈ ഒരു വാരത്തിൽ മേടക്കൂറുകാർക്ക് കാണുന്നു. ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു കർമ്മ വ്യത്യാസം, കർമ്മത്തിലുള്ളൊരു പുരോഗതി ഈ ഒരു വാരത്തിൽ നിശ്ചയമായിട്ടും ഉണ്ടാവേണ്ടതാണ്. ആരോഗ്യനില തൃപ്തികരമായിട്ട് തന്നെ മേടക്കൂറുകാരുടേത് ഈ ഒരു വാരത്തിൽ കടന്നു പോകും. ഭഗവതി സേവ, അതോടൊപ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയും, അതോടൊപ്പം മേടക്കൂറുകാരെ സംബന്ധിച്ച് അശ്വാരൂഢ പുഷ്പാഞ്ജലി നടത്തുന്നതും ചക്രാബ്ജ്യം കാലുകഴുകി ചൂട്ടൽ, അങ്ങനെയുള്ള വളരെ വിശേഷമായ അല്ലേ പലതരത്തിലുള്ള ആൾക്കാരാണ് ഇത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശേഷപ്പെട്ടിട്ടുള്ള വിഷ്ണു പ്രീതിക്ക് പാത്രമാകുന്ന കാര്യങ്ങളും ദേവീപ്രീതിക്കുള്ള പൂജകളും ഒക്കെ ചെയ്യുന്നതും ശനിപ്രീതിക്ക് ഒന്നുകൂടിയിട്ട് ആ മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് ഇടവക്കൂറിലപ്പെട്ടിട്ടുള്ള കാർത്തിക മുക്കാല് രോഹിണി മകീരം അധ്യഭാഗം അരഭാഗം അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഉദയത്തിൽ ബുധൻ സഞ്ചരിച്ചുകൊണ്ട് രാഹുവിനൊപ്പം 2-ാം ഭാവത്തിലേക്ക് ഇതാ ഈ വാരത്തിൽ തുടങ്ങുമ്പോൾ തന്നെ മിഥുനം 1-ാം തീയതിയോടുകൂടി ആദിത്യൻ 2-ാം ഭാവത്തിൽ രക്ഷയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അങ്ങനെയെങ്കിൽ കർമ്മസ്ഥാനത്ത് ശനി വന്നിരിക്കുന്നതുകൊണ്ട് കണ്ടകശനി ദോഷം 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളും ക്ലേശങ്ങളും ഉണ്ടാവാനുള്ള കാര്യം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്, ഒന്ന് കരുതി നീങ്ങണം. എല്ലാ കാര്യങ്ങളും പൊതുവേ ഒരു മന്ദഗതിയിൽ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. വിവാഹാദി വിഷയങ്ങളാവട്ടെ ചിലപ്പോൾ ഒന്ന് നീങ്ങിപ്പോവാനുള്ള ഒരു സാധ്യതയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള. ധനപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കരുതലോടുകൂടി ശ്രദ്ധിക്കുക. ധനനഷ്ടത്തിനും മറ്റുള്ള അശ്രദ്ധകൾ മൂലമുള്ള വലിയൊരു ധനനഷ്ടത്തിനും മറ്റൊക്കെ കാര്യമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അവിചാരിതമായ രോഗത്തിനുള്ള സാധ്യത കൂടിയിട്ടുള്ള ഒരു വാരമാണ്. മധ്യവയസ്സു മുതലുള്ളവർ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം സമഗ്രമായിട്ടുള്ളൊരു രാശിവിചിന്തനം വേണമെങ്കിൽ ചെയ്യുന്നത് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ധാരാളം ആൾക്കാർ വ്യക്തിപരമായിട്ട് വിളിക്കുമ്പോൾ മനസ്സിലാവുന്നു കാർത്തിക രോഹിണി നക്ഷത്രത്തിലുള്ളവരൊക്കെ ഇതാ ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ട, സമഗ്രമായിട്ടുള്ള ഒരു രാശിവിചിന്തനം അവർക്ക് അനിവാര്യമാണെന്ന് തോന്നുന്നു.
അതോടൊപ്പം ധനമിടപാടാവട്ടെ ഭൂമി ഇടപാടാവട്ടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് നീങ്ങണം. അവർക്ക് ഈ വാരത്തിൽ അവസാനം കുറച്ച് ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതിയാണ്. കലാ സാംസ്കാരിക രംഗത്തും മറ്റും മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിലേക്ക് തന്നെയാണ് ഉദയത്തിലുള്ള ഈ ബുധൻ തന്നെ കൊണ്ട് വിദ്യാനിപുണ യോഗങ്ങളൊക്കെ അവിടെ വന്നു ചേരുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ അധികം അനുകൂലത്തിലേക്ക് കടക്കുന്ന കാലമാണ് ഈ ഒരു കാലഘട്ടം. ഈ ഒരു വാരത്തിൽ പുതിയ പുതിയ കോഴ്സുകളെ അന്വേഷിക്കുന്നതിനും മറ്റൊക്കെ കൃത്യമായത് ആ വേണ്ടത് സമയത്ത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും കുട്ടികളെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. അയ്യപ്പക്ഷേത്ര ദർശനം, നീരാഞ്ജനം ഇത്യാദികളും, ശനി വ്രതം, ശനിയാഴ്ച ജപമൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. ബുദ്ധിമുട്ടുകൾ അധികമാവുന്ന പക്ഷത്തിൽ ഒരു സമഗ്രമായ രാശി വിചിന്തനത്തിന് മടിക്കാതിരിക്കുക. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം തിരുവാതിര പുണർന്നം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഒൻപതാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കർമ്മസ്ഥാനത്ത് വ്യാഴം സർവേശ്വരാണാം ദിഷണേസ്തു നിത്യം സാന്നിധ്യം, സകല വിഷയത്തിലും ഭഗവത് ഇച്ഛ കൊണ്ട് സഞ്ചരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ സകല വിചാരാദികളിലും നല്ലതുപോലെ ഈശ്വരാധീനം കലാശിച്ച് നല്ലതുപോലെ അത് പരിപൂർണതയിലെത്തിക്കാൻ സാധിക്കും മിഥുനക്കൂറുകാർക്ക്. ഈ ഒരു സമയം നല്ലതുപോലെ ശ്രദ്ധിച്ച് നീങ്ങുക. ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്കുള്ള ഒരു യോഗഭാഗ്യം തന്നെയാണ് മിഥുനക്കൂറുകാർക്ക്. കായിക രംഗത്താവട്ടെ, പ്രവർത്തിക്കുന്നവർക്കും അധ്യാപക വൃത്തി ചെയ്യുന്നവർക്കും മറ്റും വളരെയധികം അനുകൂലപ്പെട്ടിട്ട് തന്നെ കിടക്കും. നമ്മുടെ കുട്ടിമക്കളെ സംബന്ധിച്ച്, കുഞ്ഞുമക്കളെ സംബന്ധിച്ച് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അവരെ വേണ്ടതുപോലെ കണ്ടറിഞ്ഞ് ഒന്ന് ഒരു മോറൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ അച്ഛനമ്മമാർക്ക്. അതോടൊപ്പം പിന്നെ ധന ഇടപാടുകൾ, സാമ്പത്തിക ക്രയവിക്രയാദികൾ, ഭൂമി ഇടപാടുകളും വസ്തുവകകളും മറ്റ് വാഹനാദികളിലൂടെയൊക്കെ മറ്റ് സ്വാശ്രയ മേഖലകളിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ പൊതുവെ ഗുണകരമായിട്ട് തന്നെ മിഥുനക്കൂറുകാർക്ക്. അവർ അഷ്ടമശനി, കണ്ടകശനി, ദോഷമൊക്കെ ഇങ്ങനെ ചെറിയ ചാരവശാല് നീങ്ങിയതിന് ശേഷം നല്ലൊരു മാറ്റം തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്ന് കരുതലോടുകൂടി നീങ്ങുക, ശ്രദ്ധിച്ചിട്ട് നീങ്ങാൻ സാധിക്കുക. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിലാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, കരുതലോടെ നീങ്ങുക. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം ദൈവവിളക്ക് കത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമ ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതൊക്കെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് കർക്കിടകൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്ല നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് കണ്ടകശിൻ്റെ ദോഷം നീങ്ങി ഈ മാസത്തിൽ, മിഥുനമാസത്തിൽ ഇതാ വ്യാഴം സർവേശ്വരകാരകനായ ഗ്രഹ അധിപനായിട്ടുള്ള ആദിത്യൻ മിഥുനൻ രാശിയിലേക്ക് കടന്നത്, ഉച്ചസ്ഥിതിയിലേക്ക് കടക്കുന്നത് കൊണ്ട് കർക്കിടകൂറുകാരെ സംബന്ധിച്ചും ഇതാ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചൊക്കെ വളരെയധികം അത്ഭുതപൂരം പൂർവണ്ണമായ അത്ഭുതത്തോടുകൂടി ഇത്ര ദിവസം പറഞ്ഞതെന്തായിരിക്കും എന്നറിയില്ല. അത്ര കണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. വിദേശ യോഗാദികളാവട്ടെ കർക്കിടകൂറുകാരെ സംബന്ധിച്ചും കർമ്മരംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാൻ സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി സാധ്യതകളും മറ്റും വന്നു ചേരുന്നതിനും അധ്യാപകരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന സമയമാണ്. ഓഹരി വിപണിയാവട്ടെ, മറ്റുള്ള നിക്ഷേപ സമാഹരണങ്ങളിലൂടെ സമ്പാദിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ പൊതുവെ ഗുണകരമായിട്ട് തന്നെ നീങ്ങും എന്ന് പറയട്ടെ. ഈ വാരത്തിലെ ഗ്രഹനില പ്രകാരം ആരോഗ്യസ്ഥിതിയിൽ അധികം ബുദ്ധിമുട്ടുകളില്ലാതെ നീങ്ങുന്നതാണ്. കർമ്മരംഗത്ത് എല്ലാവർക്കും അത്യധികം കഠിനാധ്വാനങ്ങളും ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് അസ്വാരസ്യങ്ങളും ചെറിയ തോതിൽ ഈ വാരത്തിൽ അവസാനം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം നവഗ്രഹ ക്ഷേത്ര ദർശനം, നവഗ്രഹ പൂജ എന്നിവയൊക്കെ ഈ വാരത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ശാസ്താക്ഷേത്ര ദർശനാവട്ടെ, നീരാഞ്ജനം ഇത്യാദികളും നടത്തുന്നതും ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതും കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യസ്ഥിതിയിലാണ് ഈ ഒരു വാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടോ മറ്റോ ഈ ഒരു വാരം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. ആരോഗ്യപരമായിട്ട് വേണ്ടി വന്നാൽ ഒരു പരിശോധന നടത്തുന്നതിന് മടിക്കേണ്ട. ആരോഗ്യ സംബന്ധമായിട്ട്, ഉദര സംബന്ധമായിട്ടും വസ്തു സംബന്ധമായിട്ടും പാദരോഗങ്ങളും ത്വക്ക് സംബന്ധിച്ചിട്ടുള്ള ചർമ്മ അലർജികളും മറ്റും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലം കൂടിയാണ് ഈ ചിങ്ങക്കൂറുകാർക്ക്. കർമ്മസംബന്ധമായിട്ട് ധാരാളം യാത്രകളും മറ്റും വേണ്ടി വന്നേക്കാം. നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം. കലാ സാംസ്കാരിക രംഗത്തുള്ളവരാവട്ടെ ഈ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അവരെ വ്യക്തമായ പല അംഗീകാരങ്ങളും മറ്റും വരെ
അവരെ തേടിയെത്താവുന്നതാണ്. ആത്മാർത്ഥതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നീങ്ങാൻ ചുങ്കക്കൂറുകാർക്ക് സാധിക്കട്ടെ. ഈ വരുന്ന മിഥുനമാസം വളരെയധികം പറഞ്ഞല്ലോ, വീണ്ടും പറയുകയാണ്, കർക്കിടക്കൂറ്, ചുങ്കക്കൂറ്, കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വരെ വളരെ നല്ലതാണ്. ഭാഗ്യം ധാരാളം ധാരാളം വന്നു ചേരുന്ന വാരമാണ് ഈ ചുങ്കക്കൂറുകാർക്ക്. ദാമ്പത്യ പ്രണയ ജീവിതത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കരുതി നീങ്ങ ചുങ്കക്കൂറുകാർ. സന്താനങ്ങളുടെ ആരോഗ്യം, നമ്മുടെ കൊച്ചു മക്കളുടെ ആരോഗ്യത്തിൽ ഒന്ന് കരുതൽ വേണം. അത്ര തൃപ്തികരമായിരിക്കില്ല, വിഷമങ്ങളുണ്ടായേക്കാം. ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമ ജപം, അതോടൊപ്പം വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലിയും വിഷ്ണുക്ഷേത്ര പുഷ്പാഞ്ജലിയും നെയ്വിളക്കാദികളും നടത്തുന്നതും, അതോടൊപ്പം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്കും അർച്ചനകളും ചെയ്യുന്നതും ചുങ്കക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ലത്. അടുത്തത് കന്നിക്കൂറിലപ്പെട്ട ഉത്രം അവസാന ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം അടങ്ങുന്ന ചുങ്കക്കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതവും മറ്റുമായിട്ടുള്ള ധനമാർഗങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ ഈ ഒരു വാരം ആദ്യത്തോടുകൂടി വന്നു ചേരുന്നതായിട്ട് കാണാം. കുടുംബജീവിതത്തിലാണ് വളരെയധികം സർപ്രൈസ്ഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നു വരാനുള്ള ഒരു യോഗഭാഗ്യം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കാണുന്നു. ക്ഷമിക്കുക, കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനും മറ്റുമുള്ള ഒരു സാധ്യത, അതോടൊപ്പം ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് കന്നിക്കൂറുകാർക്ക്. അതോടൊപ്പം തൊഴിൽ മേഖലയിലാണെങ്കിൽ വളരെയധികം ഉന്നതിയും മറ്റും, ഏഴാം ഭാവത്തിൽ പരിപൂർണമായിട്ടുള്ള ഒരു ചന്ദ്രൻ്റെ ദൃഷ്ടി പോലും ഇതിൻ്റെ ഇടയിൽ കടന്നു വരുമ്പോൾ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു ദിവസം കടന്നു വരും. അവിടെ മീനത്തിലേക്ക് വ്യാഴം എത്തുമ്പോഴേക്കും കുംഭത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും വളരെ അനുകൂലത്തിലേക്ക്. അങ്ങനെയെങ്കിൽ ആറാമിടത്ത് ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് അസ്വാരസ്യങ്ങൾ, ആരോഗ്യസ്ഥിതിയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ വാരത്തിൽ ശ്രദ്ധ ചെലുത്തണം മക്കളുടെ കാര്യത്തിലും. അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റും നമ്മൾ പറയാതിരിക്കുക. ബന്ധുമിത്രാദികളാവട്ടെ, സൗഹൃദങ്ങളാവട്ടെ, എവിടെയും അത് നന്നായിരിക്കും. തീർത്ഥാടനത്തിനും മറ്റും ആധ്യാത്മിക വിഷയങ്ങളിലും ആത്മീയ മേഖലയിലും മറ്റും ചെലവഴിക്കാനുള്ള സാധ്യതകൾ ധാരാളം കാണുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും യഥാശക്തി വഴിപാടുകൾ കഴിക്കുന്നതും മനസ്സിനെ അവിടെ സാന്നിധ്യം വെക്കുന്നതും കുങ്കുമാർച്ചനാദികളും മറ്റും ചൊവ്വാഴ്ച വ്രതം നടത്തുന്നതും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലത്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ടുള്ള ചിത്ര അവസാന ഭാഗം ചോതി, വിശാഖം ആദ്യ മുക്കാല് ഭാഗങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ജനിച്ച ആൾക്കാരിൽ നമ്മുടെ ചെറുപ്പക്കാരും മധ്യവയസ്സിലുള്ളവരൊക്കെ ഒന്ന് കരുതലോടുകൂടി നീങ്ങണം. അവരെയൊക്കെ ആരോഗ്യ സംബന്ധിച്ചിട്ട് ഈ കണ്ടകശിനി നീങ്ങിയിട്ടുണ്ടെങ്കിലും ശാരീരിക ദുഃഖങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അനർത്ഥങ്ങളുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. എങ്കിൽ കർമ്മരംഗത്ത് പുരോഗതി ധാരാളം ഉണ്ടാവുന്ന ഒരു വാരമാണ്. ധനപരമായി നില അനുകൂലമായിട്ട് തീരും ഈ തുലാവക്കൂറുകാരുടെ. കണ്ടകശിനി ദോഷം മാറി ചിത്തിരജ്യോതി വിശാഖം നക്ഷത്രക്കാർക്കൊക്കെ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ വളരെയധികം അനുകൂലം. അതോടൊപ്പം വിദ്യാഭ്യാസം, കലാ സാംസ്കാരിക വാർത്താവിനിമയ രംഗത്തൊക്കെയുള്ള മാധ്യമ സുഹൃത്തുക്കളും മറ്റാളുകളൊക്കെ വളരെയധികം അനുകൂലപ്പെട്ടിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങളും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും മറ്റും തീർന്നു പോയെന്നതായിട്ട് തന്നെ ഈ ഒരു വാരത്തിൽ കാണാൻ സാധിക്കും. പൂർവികമായിട്ടുള്ള സ്വത്ത് വകകളാവട്ടെ, മറ്റുള്ള ആനുകൂല്യങ്ങളും മറ്റൊക്കെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും കിട്ടിയാൽ മതി എന്നാണ്. അതൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. ബന്ധുജന സമാഗമം എന്നിവ ഈ വാരത്തിലെ ഫലമാണല്ലോ. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കരുതിയിരിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്തുന്ന ദിവസവും മുടങ്ങാതെ ഈശ്വരഭജനം ചെയ്യുന്നതും ഈ തുലാവക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള വിശാഖം അവസാന ഭാഗം, അനിഴം, തൃക്കേട്ടക നക്ഷത്രങ്ങളടക്കുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിലും അതോടൊപ്പം പ്രണയ ജീവിതത്തിലും മറ്റും കലഹങ്ങളും ഒക്കെ നീങ്ങി ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടായി, അതൊക്കെ മാറിയിട്ട് ഒരു ഐക്യത വന്നു ചേരുന്ന ഒരു വാരമാണ്. അങ്ങനെയെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ധനലബ്ധിക്കുള്ള ധാരാളം യോഗ സമയം നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ്. അതോടൊപ്പം ഭവന നിർമ്മാണത്തിലും മറ്റും ഒക്കെ ഒരു അനുകൂല സ്ഥിതി വന്നു ചേരാനുള്ള ഒരു യോഗമുണ്ട്. നല്ലതുപോലെ ഈശ്വര വിചാരത്തോടുകൂടി നീങ്ങേണ്ടതുണ്ട്. സൗഹൃദങ്ങളും കുടുംബാംഗങ്ങളും തമ്മിലൊക്കെ, സഹോദര ബന്ധങ്ങളിലും മറ്റൊക്കെ തെറ്റിദ്ധാരണകളിലൂടെ അസ്വാരസ്യങ്ങൾ, തെറ്റിദ്ധാരണങ്ങളുടെ കലഹത്തിന് വരെയുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അത് യോഗം പൂർത്തീകരിക്കാതിരിക്കുക, അതാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ച് ചെറിയ ചെറിയ തടസ്സങ്ങളും മറ്റും തൊഴിലിൽ വന്നു ചേരാനുള്ള ഒരു സാധ്യത. ആത്മീയ മേഖലയിലും ഈശ്വരീയ കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും യോഗം കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം, വിളക്ക്, മാല,
എന്നിവ നടത്തുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം അദ്ധ്യഭാഗങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് മത്സരരംഗത്തും മറ്റുമുള്ളവരെ സംബന്ധിച്ച് വിജയത്തിനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. സഹോദരി സഹോദരന്മാരിൽ തമ്മിലാവട്ടെ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു കാര്യമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കണം. മക്കളുടെ പഠന കാര്യത്തിലും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതു തന്നെ. വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമാണ്. മക്കളുടെ പഠന കാര്യത്തിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാനറിയല്ലോ തിരുമേനി, അതിപ്പം നമുക്കറിയാം, അങ്ങനെയല്ല. എങ്കിലും നിങ്ങളുടെ ഒരു ചെറിയ ശ്രദ്ധ കുറയാൻ പാടില്ല. അത്ര പോലും അവരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിനെ സംബന്ധിച്ച് അവർക്കൊരു വിഷമമുണ്ടാവരുത്, അതാണ് അല്ലേ. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയാണ്. സാമ്പത്തികമായിട്ടൊന്ന് കരുതലോടെ നീങ്ങാൻ സാധിക്കണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പരസ്പര സഹായങ്ങൾക്കുള്ള യോഗഭാഗ്യം തന്നെയാണ് ഈ വാരത്തിൽ ധനുക്കൂറുകാർക്ക് കാണുന്നത്. കർമ്മരംഗത്ത് വളരെയധികം അനുകൂലപ്പെട്ട് തന്നെ നടക്കും. ഒപ്പം സ്ഥാനമാനാദികളും നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ, അംഗീകാരാദികളും ഈ ഒരു വാരത്തിൽ കിട്ടും. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ വിളക്കും മാലയും നടത്തിക്കുക, മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം നടത്തുക, ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ഇതൊക്കെ ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളും മറ്റും ഗുണകരമായിട്ട് അനുഭവത്തിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ധാരാളം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധിമുട്ടി ചെയ്തു വെച്ച കർമ്മഫലങ്ങൾ അതൊക്കെ കർമ്മമേഖലയിൽ വളരെയധികം അനുകൂലത്തിൽ വരും. അതോടൊപ്പം നഷ്ടപ്പെട്ട പല വസ്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ പല പല യോഗഭാഗ്യം ഉള്ള കൂട്ടത്തിൽ നഷ്ടപ്പെട്ടത് കിട്ടുക എന്ന് പറഞ്ഞാൽ നഷ്ടലബ്ധതനായി വ അങ്ങനെ പറയാറുണ്ട്. അത്ര ഒരു അനുഭവമാണത്, അത് യോഗഭാഗ്യമുണ്ട്. ധനപരമായ ഇടപാടുകൾ മറ്റും ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും ഈ മകരക്കൂറുകാർക്ക്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനത്തിലുള്ള ഒരു വാരം തന്നെയാണ് മകരക്കൂറുകാർക്ക്. പ്രതികൂല പെരുമാറ്റം നമ്മുടെ മനസ്സിനെ, ഏത് പ്രതികൂലം സൗഹൃദങ്ങളിലാവട്ടെ, അതോടൊപ്പം സഹോദരങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രതികൂലമായിട്ടുള്ള പെരുമാറ്റം മകരക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ പുതിയ പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരുന്നതിനും യോഗഭാഗ്യം മകരക്കൂറുകാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ വാഹന സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും വിവാഹാദി വിഷയങ്ങളിലുള്ള തടസ്സങ്ങളും കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. അതൊരു വാരത്തേക്ക് മാറ്റിവെച്ചാലും കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക, വിളക്ക് മാല നടത്തുക, ഇതൊക്കെ ചെയ്യുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നെയ്യമൃതം നടത്തുന്നതും ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് കുംഭകൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യം കാലുഭാഗം അടങ്ങുന്ന കുംഭകൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലെ ശനിയും രണ്ടിൽ വ്യാഴവും ചൊവ്വയും സഞ്ചരിച്ച് മൂന്നിൽ ശുക്രൻ സഞ്ചരിച്ച് നാലിലിത ബുധനും രാഹുവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ വാരത്തിലെങ്കിൽ മാനസികമായി അനുഭവപ്പെട്ടിട്ടുള്ള ഒരു ഭയം ഈ നാലാം ഭാവത്തിലേക്കുള്ള ആദിത്യൻ്റെ മാറ്റം കൊണ്ട് മാറിക്കിട്ടുന്നതാണ്. ഒരു ധൈര്യം മൊത്തത്തിൽ കിട്ടുന്നതാണ്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുക. അധികാരത്തെ ചൊല്ലി മത്സരങ്ങളും മറ്റുണ്ടായേക്കാം. വാർത്താമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കണം. അവർക്ക് അപമാനത്തിനും മറ്റും ഉണ്ടാവുന്ന കാര്യമുണ്ട്. വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിലും മറ്റും അസ്വസ്ഥതകൾക്കുള്ള വിരാമമായിട്ടിരിക്കും അത് തീരുന്നതായിട്ട് കാണാം. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. ആത്മീയ മേഖലകളിലും മറ്റും സമയം ചെലവഴിക്കാനും തീർത്ഥാടനാദികളും തീർത്ഥയാത്രകളും നടത്തുന്നതിനൊക്കെയുള്ള ഒരു സമയം ഈ കുംഭക്കൂറുകാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ തീർത്ഥയാത്രകൾക്ക് ചെലവഴിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടാനും വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രതയ്ക്കും ആണ് ഒരു ഫലമുള്ളത്. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ടതൊന്ന് കരുതലോടെ നീങ്ങുക. തൊഴിൽ അംഗീകാരം ദോഷശാന്തിക്കായിക്കൊണ്ട് ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുവാൻ സാധിക്കുക. അതോടൊപ്പം ജന്മശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ശനിയാഴ്ച വ്രതം എന്നിവ നടത്തുക. അതുകൊണ്ട് തന്നെ സകല ഭാഗ്യങ്ങളും വന്നു ചേരും. അതാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കുള്ള വളരെയധികം മുലൻ രാശിയിലാണ് അവിടെ കുംഭക്കൂറിൽ, അവിടെ നല്ലൊരു രാശിയാണ്. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പൊരുട്ടാതി അവസാന ഭാഗം, മുത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണദോഷ സമ്മിശ്രങ്ങൾ ധാരാളം പറയേണ്ടുന്ന ഒരു വാരം തന്നെയാണ്. തൊഴിൽ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളൊക്കെ ഒരു പരിധി തീർന്നു കിട്ടും. അങ്ങനെയെങ്കിലും തൊഴിൽ മേഖലയിൽ കഠിനാധ്വാനം കൊണ്ട് മനസ്സ് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നതായിട്ട് കാണാം കുറച്ച് പേർക്കെങ്കിലും. അങ്ങനെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിട്ട് ഈ മീനക്കൂറുകാർക്ക് കടന്നു പോകും. പരീക്ഷകളിലും മറ്റും കുട്ടികളിതാ
ഇപ്പോൾ എസ് എൽ സി ഒക്കെ വന്നിട്ടില്ലേ, നോക്കിക്കോളൂ. കുറേ പേർക്കൊക്കെ പ്രതീക്ഷിക്കുന്നതിലധികം എന്നാണ് അത്രയധികം സന്തോഷപരമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുകയുണ്ടാവും. സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മീനക്കൂറുകാർക്ക്. ആരോപണങ്ങളെയും മറ്റും അതിജീവിച്ച് നീങ്ങാൻ ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് വാക്കിലൂടെയും നോക്കിലൂടെയും സാധിക്കും. അത്രയധികം ധൈര്യത്തോടെ നീങ്ങാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് ഈ വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. മതപരമായിട്ടുള്ള ചടങ്ങുകളാവട്ടെ മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ധാർമ്മികമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യാം. അതോടൊപ്പം സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക്, ഭഗവതിക്ക് മാലാവിളക്ക് എന്നിവ ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ഇതാണ് ഈ ഒരു വാരത്തിലെ ശനിവാരം മുതൽ ശനിവാരം വരെ 1197 മിഥുനം 4 മുതൽ 11 വരെയുള്ള മലയാള മാസവും 2022 ജൂൺ 18 മുതൽ 25 വരെയുള്ള ഫലത്തെ അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.